നമ്മുടെ പരമ്പരാഗത ചെങ്കൽ നിർമ്മാണ രംഗത്തെ ആചാരപ്പെട്ടു കഴിഞ്ഞ മുതിർന്ന മണിയാണിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. യാത്രക്കിടയിൽ പ്രാത്രയിൽ ഒരു ആചാരപ്പെട്ടയാൾ ഉണ്ടെന്നറിഞ്ഞാണ് ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് തിരിച്ചത്. ഇതിനിടെയാണ് നമ്മൾ അന്വേഷിച്ചു പോകുന്ന ആചാരപ്പെട്ടയാളുടെ ഗുരുനാഥനായ മണിയാണി വെങ്ങരിയിൽ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പക്ഷേ ആചാരപ്പെട്ടയാളല്ലെന്നും അദ്ദേഹം 100 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ 93 വയസ്സായി കാണുമെന്നും ഓർമ്മശക്തിയും സംസാരശേഷിയുമൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയില്ലെന്നും മനസ്സിലാക്കാനിടയായത്. അപ്പോൾ തോന്നി ആചാരപ്പെട്ട ശിഷ്യന്റെ ആചാരപ്പെടാത്ത ഗുരുനാഥനെ പോയി കാണണമെന്നും അദ്ദേഹത്തെ ഒന്ന് നമസ്കരിക്കണമെന്നും അടുത്തറിയണമെന്നും. അത് കഴിഞ്ഞാകാം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പ്രാത്രയിലെ രാജൻ മണിയാണിയെയും അതേ തുടർന്ന് പുതുതലമുറയിലുള്ളവരിൽ ആചാരപ്പെട്ട് കഴിഞ്ഞ ഉദിനൂറിലെ ചന്ദ്രമണിയാണിയെയും കാണുന്നതെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ വെങ്ങരയിലെ പരിയാരം ചന്തുകുട്ടി മണിയാണിയുടെ അടുത്തെത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതവും തൊഴിലറിവും അടുത്തറിയാം. പഠിക്കേണ്ട കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ അച്ഛന് കഴിവില്ല. കഴിവില്ലാതെ കൊണ്ട് അത് 5 വരെ പഠിച്ചിട്ട് ഈ വെങ്ങര സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 5 വരെ പഠിച്ചിട്ട് 5 നിർത്തേണ്ടി വന്നു. നിർത്തിയതിൻ്റെ വന്ന് 13 വയസ്സിൽ ഞാൻ കൽപ്പണിക്ക് ഇറങ്ങി. വീട്ടിൻ്റെ പരിസ്ഥിതി വളരെ മോശമാണ്. ആ കാലം നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. കാരണം തന്നെ കുടിക്കാൻ തന്നെ നേരം വെള്ളം ഉണ്ടാവില്ല. കൃഷി ധാരാളം ഉണ്ട്, പക്ഷേ പറഞ്ഞിരുന്നോണ്ട് വാരം കൊടുക്കാനേ എത്തുള്ളൂ, ഒന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെയുള്ള കാലസ്ഥിതി ആയിട്ട് അങ്ങനെ വീട്ടിൻ്റെ പരിസ്ഥിതി വളരെ മോശമായതുകൊണ്ടും പിന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് അച്ഛൻ കൂട്ടിയിട്ട് പോയതെന്ന്. അച്ഛൻ കൽപ്പണിക്കാരനാണ്. അച്ഛൻ കൂട്ടിയിട്ടാണ് കാരണം അമ്മാവൻ്റെ കൂടെ ഉണ്ടാക്കിയത്. അമ്മാവൻ ഈ ക്രിസ്ത്യൻ പള്ളിൻ്റെയാണ് കൂടുതലായിട്ടും പണിയെടുക്കൽ കർണാടകത്തിൽ. അങ്ങനെയാണ് നമ്മളെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയത്. എൻ്റെ ജ്യേഷ്ഠനുണ്ട് നാരായണൻ എന്ന് പറഞ്ഞിട്ടൊരാൾ. അയാൾ ഈ ചെറുപ്പത്തിൽ നല്ല ഈ ശില്പകലയിൽ നല്ല വാസനയുള്ള മനുഷ്യനാണ്. ശില്പകലയിൽ അയാളിങ്ങനെ പലയതും നമുക്കിങ്ങനെ കാണിച്ചു തരും, ചെയ്തു തരും. മനസ്സിലായില്ലേ? എന്നെക്കാട് 5 മുമ്പാണ് ആ അയാളെ ഏകദേശം ഒരു പ്രയോജനം തന്നെ എനിക്ക് കിട്ടിയത്. മനസ്സിലായില്ലേ? അയാളിങ്ങനെ ഈ ചിത്രമൊക്കെ വരക്കും. അപ്പോൾ എന്നെ കാണിച്ചിട്ട് എന്നോട് പറയും, എന്നോട് എൻ്റെ അഭിപ്രായം എനിക്ക് പറയും, അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഈ കലയെ പറ്റിച്ച്, ഈ ക്ഷേത്രകലയെ പറ്റിച്ച് അച്ഛൻ എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ടായിന് അമ്പലത്തിൻ്റെ പണി പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്പലത്തിൻ്റെ പണി ഇന്നത്തെ കാലം ആരായിട്ട് പഠിപ്പിക്കുക? ആരും പഠിപ്പിക്കേണ്ട കൂട്ടറില്ല. പിന്നെ ഏതൊക്കെ എന്തിനാണ് ഇതായി വിഷയം? അതെ, അച്ഛനാത് ആദ്യം ഒരു പ്രചോദനം എനിക്ക് തന്നത് അമ്പലത്തിൻ്റെ പണി പഠിക്കണം തുടങ്ങിട്ട്. അതിനുശേഷം ജ്യേഷ്ഠന് കുറച്ച് സഹായം ചോദിച്ചു. ജ്യേഷ്ഠൻ ഈ പള്ളീൻ്റെ പണീനെ പറ്റിയിട്ടില്ലേ, ഈ ചിത്രകലയെ പറ്റിയിട്ടില്ലേ, അതെല്ലാം ആൾ ജ്യേഷ്ഠന് പറഞ്ഞു തന്നു. മനസ്സിലായില്ലേ? കുറച്ച് കാലം അവരെ ഈ കൽപ്പണി മാത്രമായിട്ട് ജീവിച്ചു. പിന്നീടാണ് ഞാൻ നാട്ടിലേക്ക് സ്ഥലം മാറിയത്. അപ്പോൾ ഏകദേശം 28 വയസ്സിന് ശേഷമാണ് നാട്ടിലേക്ക് ഞാൻ സ്ഥലം മാറിയത്. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഈ വടുകുന്ത അമ്പലത്തിൽ ഞാൻ നിത്യേനിങ്ങനെ കുളിച്ചു പോകാൻ പോകും. അപ്പോൾ അവിടെ പണിയെടുക്കുന്നുണ്ട് ധാരാളം ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ദൈവത്തോട് ആ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു ദിവസത്തെ ഒരു സേവനം ചെയ്യാൻ എൻ്റെ ഭഗവാൻ എന്നെ അനുവാദം തരണം. അങ്ങനെ എൻ്റെ പ്രാർത്ഥന അങ്ങനെ കുറച്ച് കാലം തുറന്നു പോയി. കുറച്ച് 1-2 തുറന്നു പോയി. ഞാൻ വടക്ക് പോവും, തിരിച്ചു വരും. അതിൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിന് അന്ന് ഈ റേഷനിക് ഇൻസ്പെക്ടർ ആലയിൽ നാരായണൻ, അയാൾ എന്നോട് പറയും എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അപ്പോൾ അയാൾക്ക് അതൊരു വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കും, ഭഗവാനെ എനിക്ക് ഒരു ദിവസത്തെ സേവനം ചെയ്ത് തരാൻ ഒരു അവസരം ഇറങ്ങണേ. കാരണം ഈ നാട്ടുകാരും പഠിക്കാറില്ല, എല്ലാവരും പുറന്താട്ടുകാരാണ്. പുറന്താട്ടുകാർക്ക് ബില്ലാത്തറ ആ ഭാഗത്തെല്ലാം കൂട്ടറാത്ത് അവരില്ല. അപ്പോൾ എനിക്കൊരു ആഗ്രഹത്തിൽ ഞാനടങ്ങനെ പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം പെട്ടെന്ന് എൻ്റെ മരുമകളെ കല്യാണത്തിൻ്റെ ഒരവസരമാണ്, മൂത്ത മരുമകൾ മരിച്ചു പോയി. ആ കല്യാണത്തിൻ്റെ അവസരം ഞാൻ വടക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദേഷ്യം നിൽക്കുന്ന അവസരം എൻ്റെ ഒരു സ്നേഹിതൻ ഏ കുഞ്ഞുരാമൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബഹിറക്കാരൻ, അയാൾ എന്നോട് ചോദിച്ചു, എന്നോട് ചോദിക്കും നായരെ എന്തെങ്കിലും ചോദിക്കുന്നു നായരെ എപ്പോൾ വടക്ക് വന്നു. ഞാൻ പറഞ്ഞു, എന്താ വേണ്ടി കുഞ്ഞുരാമൻ ജീവിക്കണ്ടേ,
ഞാൻ നാളെ പോകുന്നു. അന്നേരം എന്നോട് പറഞ്ഞു നാളെ പോണ്ട, പടൂർ തമ്പലശ്ശേരി പഠിച്ചിട്ട് വരണം, പടൂർ തമ്പലശ്ശേരി. ഞാൻ ശരിയെന്ന് പറഞ്ഞു പോയി. അവിടെ പോയ അവസരം ഈ മാടായിലി പിന്നെ ഭാസ്കരൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് പണിയെടുത്തിരിക്കുന്നത്. അത് നല്ല സന്തോഷമായി. അങ്ങനെ അവിടെ പണിയെടുത്തു. പണിയെടുത്തത് വെച്ചാൽ ഈ ചുറ്റമ്പലത്തിൻ്റെ തടയൻ്റെ പണിയാണ്. ഇന്നും എൻ്റെ ഞാനെടുത്ത പണി ഇന്നും കാണാൻ നല്ല ഭംഗിയായിട്ട് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് അവിടെ കാണാനുണ്ട്. ആദ്യമായിട്ടത് അടുത്തത്. അങ്ങനെ കുറച്ച് കാലം ഒരു ഏകദേശം ഒരു കൊല്ലത്തോളം അടിയെടുത്തു. എടുത്തതിന് ശേഷം പണി ലേശം കുറവായി. അയാളോട് പറഞ്ഞു പണി ലേശം കുറവാണ്, എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ട് അന്നേരം വളരെ പണിയെടുപ്പിക്കുക. നമ്മളെ കൂടെ പണിയെടുക്കുന്ന ഒരാൾ പറഞ്ഞു സാറുമില്ല, രണ്ടു രണ്ട് പണിയായി വേറെയുണ്ട്. അങ്ങനെ ഇയാളെന്താക്കിയെന്ന് പറഞ്ഞാൽ ഉദുമിയിൽ ഉദുമ കാഞ്ഞങ്ങാട് ഉദുമിയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പണിക്ക് ഇയാളെ അവിടെ കൊണ്ടാക്കി. ബാലൻ അയാളുടെ പേര് മുള്ളിക്കോടൻ ബാലൻ. അതിന് അയാളവിടെ കൊണ്ടാക്കി അവിടെ ഞാൻ പണിയെടുക്കും. ഇയാൾ ഒരാഴ്ചയ്ക്ക് ഒരിക്കൽ വന്ന് ഇതിൻ്റെ മേലോട്ടം നോക്കിയിട്ട് എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. അങ്ങനെയാണ് തുടക്കം. അങ്ങനെ പണിയെടുത്തോണ്ട് നിൽക്കുന്ന മധ്യത്തിൽ ഞങ്ങൾക്ക് ഈ ഭയങ്കര വേട്ടക്കൊരുമകൻ ക്ഷേത്രം അതിൻ്റെ പണി വന്നു. പണി വന്ന് അതിൻ്റെ പണി ഞാൻ ആദ്യമായിട്ട് ഈ ബൽപ്പാതകം എന്ന് പറഞ്ഞ പണി എടുക്കുന്നത് ആദ്യമായിട്ട് ഞാൻ എഴുതിയാണ്. ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത് വളരെ ഭംഗിയാക്കിയിട്ട് ഞാൻ എടുത്തു ബൽപ്പാതകം. കാരണം ഈ ബൽപ്പാതകത്തിൻ്റെ മേലെയാണ് ഭഗവാന്റെ ഇരിപ്പടം. ശരി, അതാണ്. അങ്ങനെ പത്മപാതകത്തിൻ്റെ പണി ആദ്യമായിട്ട് എടുത്തിട്ടു. ഇവിടുത്തെ പണിയെടുത്തോണ്ട് നിൽക്കുന്ന മധ്യത്തിലത് കൊടകളി എനിക്ക് നമ്മളെ ഒരു പരിചയക്കാരൻ തന്നെ എൻ പി കൃഷ്ണൻ. എൻ പി കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ മലയ സമുദായത്തിൽപ്പെട്ട ആൾ. ആൾ കൊടകളി അയാളെ അളിയൻ അവിടെ വലിയ ആയുർവേദിക്ക് ഡോക്ടറാണ്. അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞു തന്നു ചേട്ടാ ഇങ്ങനെ കൊടകളൊരു പണിയുണ്ട് എടുത്തു തരാൻ കഴിഞ്ഞോ. അപ്പം എടുത്തു തരാം. എന്നാൽ പിന്നെ ഞാനത് അവർക്ക് വാക്ക് കൊടുക്കട്ടോ പുറത്തുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അയാൾ വാക്ക് കൊടുത്ത് അവർ നാലഞ്ചാൾ കാണാൻ പറ്റുമുണ്ട്. അവരോട് കൂടെ വന്ന് ഈ സ്ഥലം ഇതെല്ലാം പണിയെല്ലാം നോക്കി അവർ പോയിട്ടു. അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അവരെ ക്ഷണിച്ചു നിങ്ങൾ വരണം. ഞാൻ ഈ ബാലൻ എന്ന് പറഞ്ഞ ആളീ കൂട്ടിയിട്ട് കുടകിലേക്ക് പോയി. അവിടെ പോയാലും കൂടി ഈ സ്ഥലവും കണ്ട് ഈ കുറേ കല്ലൊക്കെ കൊത്തി വെച്ചിട്ട് അതൊക്കെ കണ്ട് കണ്ടു ഞങ്ങൾ തിരിച്ചു വരുന്നു. പിന്നീട് വിഷുവിൻ്റെ അവസരം, വിഷുവിന് ഏകദേശം ഒരു 10-15 ദിവസം മുമ്പിൽ വീണ്ടും പോയി പണിക്കയച്ചു പോയി. പണിക്കയച്ചു പോയി പണിയെടുത്ത് ഏകദേശം ഒരു തറയാലൊക്കെ കിട്ടി. ഇതെല്ലാം ശേഷം അയാൾ ഈ ബാലൻസ് പറഞ്ഞാൽക്ക് അവിടുത്തെ തടുപ്പ് പിടിക്കാൻ കഴിഞ്ഞല്ല. അയാൾക്ക് ഈ മലേറിയ തൊട്ട് ആൾ എന്നോട് പറഞ്ഞ് ഇറക്കി വരാൻ കഴിയില്ലാന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് അയാൾ പോയി. ഭദ്രകാളി ക്ഷേത്രം അവിടെ ക്ഷേത്രം പണ്ടുണ്ടായിട്ടില്ല, ചെറിയൊരു ചെറിയൊരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മാതൃക അവരെ എന്നോട് പറഞ്ഞു നമ്മളെ പഴയ ക്ഷേത്രം പോലെ എടുക്കാനാണ് നമ്മളെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു പഴയ ക്ഷേത്രം എടുക്കാനാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ ക്ഷണിച്ചിനി അത് കൂടിയുള്ള ആൾക്കാരെ കൊണ്ട് ഒഴിപ്പിച്ചൂടെ. ഞങ്ങൾ എടുക്കുന്നുണ്ട് ക്ഷേത്രമായിട്ട് എടുക്കണത്. അപ്പോൾ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി അയാളെ കാണുന്നത്. അങ്ങനെ അയാളായിട്ട് ബന്ധപ്പെട്ട് അയാൾ വന്ന് കണക്കുണ്ടാക്കി. കണക്കുണ്ടാക്കി ആളെ അവസാനം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എന്നെ യാതൊരു ബന്ധമില്ല, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് നമ്മളെ കണക്ക്, ഇതുപോലെ നമ്മൾ അമ്പലം എടുക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളെ അനുഗ്രഹം അതെങ്ങനെ വേണ്ടത് അന്നേരം നമുക്ക് ചെയ്യാം. അങ്ങനെ പണി അങ്ങ് തുടങ്ങി. മറ്റാളും എന്നെ വന്നില്ല. അയാൾക്ക് മലയറിഞ്ഞിൻ്റെ അയാൾ വരുന്നില്ല. പിന്നെ ഞാൻ ധൈര്യത്തിനങ്ങനെ എടുത്തു. എൻ്റെ ഗുരുകാരനെ മാറി വിചാരിച്ച് അങ്ങനെ എടുത്തു. എടുത്താലും കൂടി വളരെ ഭംഗിയാക്കിയിട്ട് 2-3 കൊല്ലത്തെ പണിയാടി തുടങ്ങുന്ന ഒരു പക്ഷേ ഞാൻ വന്ന അവസരം വീട്ടിലേക്ക് വന്ന അവസരം പെട്ടെന്ന് കാണാൻ ഒരു ഫോൺ വരുന്നു. എഴുതി ഈ കൊടേശ്വരൻ പെട്ടെന്ന് എനിക്ക് യാതൊരു പരിചയമല്ല. പക്ഷേ എൻ്റെ അനുജൻ്റെ അളിയനുണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആളാ ബന്ധപ്പെട്ടവരാണ്. ഇവൻ്റെ ഒരു ഫോൺ വരുന്നുണ്ട് നിങ്ങൾ ഉരുത്തേക്ക് വരണം ഒന്ന് മുഖതാമ്പലം കാണണമെന്ന് പറഞ്ഞു.
അപ്പോൾ എന്താ സംഗതി ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങൾ വന്നിട്ടാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ പോയ അവസരം ഈ ഒരു ഒരു നിലേൻ്റെ പണി പണ്ട് കാലത്ത് ചെറുക്കൽ രാജ തമ്പുരാൻ പണ്ട് കാലത്ത് എടുപ്പിച്ച ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേലെ 60 അടി ഉയരത്തിൽ ക്ഷേത്രം വേണം, 60 അടി. കാടിപ്പയ്യൂരാത് എൻ്റെ കണക്കുണ്ടാക്കിയത് എന്നോട് പറഞ്ഞു ഈ പണിയാത്. ഞാൻ പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും, എന്ത് പൊടിക്കേണ്ടവർ. അങ്ങനെ ഈ രാജനെയും കൂട്ടിയിട്ട് രാജരാജൻ ഈ രാജനെയും കൂട്ടിയിട്ട് ആ പണിയെടുത്തു 60 അടി ഉയരം. അതിൽ മുഴുവൻ അലങ്കാരങ്ങളുണ്ട് ധാരാളം. ഏത് 4 ഭാഗത്തും അലങ്കാര പണിയുണ്ട്. ആ പണി ഞാൻ ചെയ്തു കൊടുക്കും. രാജാരാധ കെട്ടി എൻ്റെ ഒരു ഒന്നാമത്തെ ശിഷ്യനോരാത്. അങ്ങനെ വന്ന് പണിയെടുത്ത് വളരെ ഭംഗിയാക്കിയിട്ട് അവർക്ക് 2 കൊല്ലം കൊണ്ട് അവർക്ക് അവരെ പണി വിട്ടു കൊടുത്തു. മനസ്സിലായില്ലേ? വടഭൻ എന്ന രാജാവ് അയാൾ ഈ തളിപ്പറമ്പിൽ സാധാരണ പൊയ്ക്കുവരവുണ്ടായിരുന്നു. അങ്ങനെ അയാൾക്കൊരാഗ്രഹം തോന്നി, അയാളുടെ ഈ ക്ഷേത്രത്തിൽ തറയിട്ടു. വളരെ ഉയരമില്ലാതറിയാത്തു ഉയരത്തിൻ്റെ വേണ്ട ഉയരത്തിൻ്റെ വേണ്ടിയാണ് പ്രതിഷ്ഠ തളിപ്പറമ്പിലേമാരി അത്. അയാൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു ഒന്നാമത്തെ നില മാത്രം അയാൾ എടുത്തിട്ട് പോയി. അതേമാതിരി തന്നെ ഈ വടുകുന്ത് എന്താ വടഭൻ കുന്താണ്, വടഭൻ കുന്ന് അതാണ് വടുകുന്ന്. മനസ്സിലായി തടാകം. അങ്ങനെ അയാളാണ് ഇതിൻ്റെ കാരണക്കാരൻ. അരെ ഈ വടേശ്വരം അതാണ്. അത് എനിക്ക് പൂർത്തിയാക്കാൻ ആ ഭഗവാൻ സഹായിച്ചു. ഈ കുടകിലെ ഈ പണിയെടുത്ത ഇതിൻ്റെ പ്ലാനുണ്ടാക്കിയാളുണ്ടല്ല ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, അയാൾ ഈ വടകര സിദ്ധാന്തപുരം ശിവക്ഷേത്രത്തിൻ്റെ ആളാണ്. അയാൾ വരക്കുന്ന അയാളാണ് കണക്ക്. അയാൾ എന്നെ ക്ഷണിച്ചു വരണമെന്ന് പറഞ്ഞ്. അത് നമ്മളെ ഗോകുലം ഗോപാലൻ പറഞ്ഞില്ലേ, അയാളെ മേൽനോട്ടത്തിലാണ് ആ ക്ഷേത്രം എടുക്കുന്നത്. അങ്ങനെ അയാളുടെ പോയി വേറെ നോക്കി ഒന്നുമില്ല. എല്ലാം ഒന്നും അവിടെ യാതൊരു വസ്തുവില്ല, എല്ലാം പൊളിഞ്ഞ ഒന്നുമില്ല, ഒരു തറ പോലുമില്ല. അവിടുത്തെ വിഗ്രഹം 5 അടി ഉയരാണ്. മനസ്സിലായില്ലേ? വളരെ പിന്നെ 5 കോല് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ 5 കോലുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ. പിന്നെ അത്രയും ഒരു ഭംഗി എളുപ്പമുള്ള ഒരു അമ്പലമാണ് ആ സ്ഥലത്ത്. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർ നല്ലൊരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് കുടിച്ചു. മനസ്സിലായില്ലേ? പിന്നെ അതിനാൽ അടുത്ത് വേറൊരു സ്ഥലത്തിൻ്റെ അയിരിക്കാട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ദുർഗാക്ഷേത്രം അവിടെ ഓർത്ത് കൊടുത്തു. മനസ്സിലായില്ലേ? നെടുമ്പൊയിലിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നെടുമ്പൊയിലി. അവിടെ ശാസ്താവിൻ്റെ ഒരു ക്ഷേത്രം അവിടെ ഓർത്ത് കൊടുത്തു. അങ്ങനെ ഒരു 3-4 ക്ഷേത്രം അവിടെ ആ ഭാഗത്തിൻ്റെ അടുത്തിരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അതിനുശേഷം പിന്നീട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങോട്ട് എൻ്റെ പഠിക്കാൻ അത്ര പേര് ഇതൊന്നുമല്ല, എല്ലാവരും ഇങ്ങനെ മാറി മാറി പോകുന്നതിൻ്റെ പേരിൽ. പിന്നെ ഞാൻ ദൂരങ്ങനെ പഠിക്കില്ല, അടുത്തുള്ള പണി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അടുത്തുള്ള ധാരാളം ഏകദേശം എല്ലാം കൂടി ഒരു 100 ക്ഷേത്രം ഉണ്ടാവും. 100 ക്ഷേത്രത്തിൻ്റെ ചെറുത് വലുതും തോന്നിട്ട് ആ ഭഗവാൻ്റെ കഴിവുണ്ട്. പരിയാരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പണിയെടുത്തത് പരിയാരത്ത്. അതിനുശേഷം പിന്നെ മാങ്ങാട്ട് അയ്യപ്പ ക്ഷേത്രം, മാതാഗുണ്ടലി വിഷ്ണു ക്ഷേത്രം, അത് ഒരാളെ പണിയാണ്. അയാൾ ഞാനാ പണിയെടുത്തിരി, അതിൻ്റെ മേസ്ത്രി ഒരാളാണ് അത്. ആ പണിയെടുത്തിരി പണി മുഖത്തിരി ഞാനാണ്. മനസ്സിലായില്ലേ? ഈ വടകര അവിടുത്തെ തന്ത്രി എന്നോട് ചോദിച്ചു, മേസ്ത്രി ഈ പണി ശിഷ്യന്മാരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാവരും ഇന്ന് വന്ന് നാളെ പോകുന്നത് എല്ലാം ഇല്ല, അങ്ങനത്തെ ശിഷ്യനായിട്ട് ആരും ഇല്ല എൻ്റെ കൂടെ. ആയിരിക്കും കൊടുത്തില്ല, ഞാൻ പറഞ്ഞു ആയിരിക്കും കൊടുത്തിട്ടില്ല, ആയിരിക്കാൻ കൊടുക്കേണ്ടി. മക്കളെല്ലാവരും ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാർ ജോലിക്കാരാണ്, അവർക്ക് ഇതിന് താല്പര്യമില്ല. ആയിരിക്കും ഒരാൾക്ക് കൊടുക്കണമായിരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യേണ്ടി, എന്തൊക്കെ വേണ്ടേ, എടുക്കാനൊരാൾ വേണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകളെ മകള് 2-ാമത്തെ മകള് ഓൾ ഇഞ്ചിനീയറാണ്. ഓൾ ഇഞ്ചിനീയറായി എടുത്ത് വന്ന അവസരം
ഞാൻ ഇവിടെ വെച്ചിട്ട് എൻ്റെ പുസ്തകം എൻ്റെ ഇതിൻ്റെ കോലില്ലേ നമ്മളെ കോലി അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളോടെ ഞാൻ ഏൽപ്പിച്ചു. മനസ്സിലായില്ലേ? അവൾ പെണ്ണായിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ അവൾക്ക് ഏകദേശമുള്ള കണക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ മാതിരി ചെയ്യണം, ഇതിൻ്റെ മാതിരി ചെയ്യണം. ഞാൻ പുസ്തകം ധാരാളം ഈ തച്ചുശാസ്ത്രത്തിൻ്റെ പുസ്തകം കാടി പയ്യൂരിൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു, അതും ഒക്കെ കൊടുത്തു പഠിക്കാൻ. പിന്നെ ബാക്കിയല്ല കാര്യമല്ല, ഞാൻ പറഞ്ഞു ഈ എല്ലാം ഭഗവാനോടെ വടുവിൻ്റെ അപ്പറത്തോട് മാത്രം ചോദിച്ചാൽ മതി, വേറെ ആരോട് ചോദിക്കേണ്ട. ആളെ ചൊരു അവൾക്കൊരു വാക്ക് കൊടുത്തു. എൻ്റെ അച്ഛൻ ഈ തൊഴിൽ മേഖല തൊഴിലുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹം വലിയ ക്ഷേത്രം നിർമ്മിക്കുന്ന ആളാണ്. അച്ഛൻ ഈ ക്ഷേത്രപണി എടുത്തിട്ടില്ല, എൻ്റെ അച്ഛൻ എടുത്തിട്ടില്ല. ആരും അറിയാം പുള്ളിക്ക്, പക്ഷേ അന്ന് ആ കാലഘട്ടങ്ങളിൽ അമ്പലം പണി ഇല്ലാന്ന് തന്നെ പറയാം. എൻ്റെ മുത്തച്ഛൻ അച്ഛൻ്റെ അച്ഛൻ വളരെ പ്രഗത്ഭനും അദ്ദേഹം തിരുവനന്തപുരം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലൊക്കെ പണിയെടുത്ത ആളാണ്. അതിൻ്റെ മേസ്റ്റർ തമിഴ് അന്നപൂർണേശ്വരി ഒരുപാട് കഷ്ടപ്പെട്ട ജീവിതമാണ്. എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി, അച്ഛൻ പെട്ടെന്ന് മരിച്ചു. പിന്നെ ഇതിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് പലരിലും നോക്കി, കിട്ടിയില്ല. അതിന് ഏജ് ഓവറായി. പിന്നീട് ഞാൻ ഗൾഫിലേക്ക് പറന്നുപോയി, കുവൈറ്റ്. 1977 ഞാൻ പോകുന്നു. പോയിട്ട് അവിടെ സാമാന്യ നല്ല രീതിയിൽ ഞാൻ സമ്പാദിച്ചു, കുടുംബങ്ങളൊക്കെ സംരക്ഷിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അസുഖം ഉണ്ടായി, അൾസറാണ്, ബ്ലീഡിങ് പെപ്റ്റിക് അൾസർ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നതാണ്. 1988 വന്നതിന് ശേഷം ഞാൻ ഗൾഫിൽ പോകാൻ തോന്നിയില്ല. എനിക്ക് എന്തോ ഒരു വൈമനസ്സിന് പോകണ്ടാന്നില്ല. അപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഞാൻ പോയിരുന്നു. ഒരു വർഷം ഗൾഫിലുണ്ടായിരുന്നു. തിരിച്ച് വന്നതിന് ശേഷം എന്തോ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം എനിക്ക്, ഞാൻ എന്തിനാണ് ഞാൻ പോകുന്നു എന്തൊരു തോന്നല്. അങ്ങനെ അപ്പോൾ എൻ്റെ ഈ ഓപ്പറേഷൻ സമയത്ത് പിന്നെ ഭഗവാൻ കൃഷ്ണൻ പിന്നെ ഞാൻ ഇങ്ങനെ ധ്യാനിച്ചിരുന്നു. ഈ ബ്ലീഡിങ് പെപ്റ്റിക് അൾസറിൽ 100 പേഷ്യൻ്റ് ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. കാരണം ബ്ലീഡിങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബാക്കിയായി. അന്ന് ആ സമയത്ത് ഞാൻ ഭഗവാൻ വിളിച്ചിരുന്നു, കൃഷ്ണ ഞാൻ എന്നെ ഇവിടെ വെച്ച് കൊല്ലാണ്ടി പാടില്ല, എന്നെ നാട്ടിൽ തന്നെ കൊല്ലണം. അങ്ങനെ തിരിച്ച് നാട്ടിലെത്തിയ ശേഷം എനിക്ക് കൃഷ്ണൻ്റെ ഒരു അമ്പലം എടുക്കണ ഒരു മോഹം എൻ്റെ മനസ്സിൽ ഉദിച്ചാൽ അത് അങ്ങനെ ഇരിക്കുകയാണ്. കണ്ണൂർ ലീഡിങ് മേസ്ത്രിയായ ബി ബി കൃഷ്ണൻ, അതായത് വാഴവീട്ടിൽ കൃഷ്ണൻ മേസ്ത്രി, അദ്ദേഹം നമ്മളൊരു വലിയ ബന്ധുക്കളാണ്. എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ പണി ഉണ്ട്, അതെനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റിയ ആളെൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് വെങ്ങരയിൽ പരിഹാരം ചെന്തുക്കുട്ടി മേസ്ത്രി എന്ന ആളെ ഞാൻ പോയി കാണുന്നത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അമ്പലത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ എൻ്റെ അച്ഛൻ്റെ മരുമകളെ ഭർത്താവും കൂടിയാണ്. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് നമ്മൾ, ആ വേറെയും റിലേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പോകുന്നില്ല. അപ്പോൾ അങ്ങേരോട് പറഞ്ഞപ്പോൾ അങ്ങേരെ സമ്മതം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുമാണ് ആ ക്ഷേത്ര, ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കേട്ടോ, ഞാൻ എൻ്റെ സ്വന്തമായല്ല അത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അയാൾ എങ്ങനെ പറയുന്നു അങ്ങനെ ചെയ്യുന്നു. ആ രീതിയിൽ ഭഗവാൻ കൃഷ്ണൻ്റെ അമ്പലം പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹത്തിന് കൂടെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രമുഖമായ ഒരു ക്ഷേത്രമാണ് വടേശ്വരം അഷ്ടതാളം മഹാദേവ ക്ഷേത്രം. അതിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ പണി നമ്മൾ മേശയായിരുന്നു. ഞാൻ തന്നെയാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത ആളും. 66 ഉയരത്തിൽ ഞാൻ തന്നെ കെട്ടി പൂർത്തിയാക്കിയത്. വടേശ്വരം കഴിഞ്ഞ ഉടനെ പരിയാരം സുബ്രഹ്മണ്യ അമ്പലം അവിടെയാണ്, പിന്നെ ഞാൻ പണിയെടുത്തത്. എൻ്റെ മേശ്രി ചെന്തുകുട്ടി മേശ്രി ആണ്. ആ മേശ്രി ആ എന്നെ ഏൽപ്പിച്ചിട്ട് പിന്നെ പല സ്ഥലത്തേക്ക് പണിയുണ്ട്. 10-30 പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ഇവിടെ സുബ്രഹ്മണ്യ അമ്പലത്തിൽ. അപ്പോൾ ഇടക്കിടെ വരും. ഇപ്പോൾ ഏശ പണി പൂർത്തിയാവാൻ അമ്പലത്തിൽ ഇയാളെ കണ്ട് ജെട്ടിയെന്ന അമ്പലം ഇത് ഇത്ര മനോഹരം ഉണ്ടാക്കിയല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു അനുഗ്രഹമാണ് തന്നത് അദ്ദേഹം. എന്നു വെച്ചാൽ നീ എവിടെ പോയാലും രക്ഷപ്പെടും, എനിക്കൊരു വാട്ടവുമില്ല. അതുപോലെ തന്നെ എനിക്ക് ആ അദ്ദേഹം പറഞ്ഞ അതേ ആ വാക്ക് ആ ഗുരു സ്മരണ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ എനിക്ക് വന്ന് ഭവിക്കുന്നുമുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. എവിടെ പോലും ഞാൻ മോശക്കാരനായിട്ട് വരുന്നില്ല. പക്ഷേ തൊഴിൽ കുറച്ച് പതുക്കാകുമ്പം അതിൻ്റേതായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും. സ്പീഡപ്പ് ചെയ്യാൻ പറ്റില്ല ഇത്, അങ്ങനെ ഒരു വിഷമമുണ്ട് ഇത്. അപ്പോൾ സത്യമായും കൃത്യമായി ചെയ്യുമ്പോൾ കുറച്ചൊരു സാവകാശം വേണ്ടി വരും. അപ്പോൾ അതല്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരില്ല. അങ്ങനെ ആ പിന്നെ ആ പണി അവിടെ സ്റ്റോപ്പായി. പിന്നീട് എനിക്ക് സ്വന്തമായിട്ടുള്ള രീതിയിലേക്ക് നീങ്ങാനുള്ള ഒരവസരം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ അഞ്ചരക്കണ്ടി പരിവാരത്ത് മന്ദിരം ദുർഗാക്ഷേത്രത്തിൻ്റെ അടുക്ക് എത്തി. എത്തിയെച്ചാൽ അന്ന് ഇവിടെയുള്ള ബാലമേശ്വരൻ ഉണ്ടായിരുന്നു. ആ ബാലമേശ്വരൻ ആ പണി ഏറ്റത്. അപ്പോൾ അങ്ങനെ ഏറ്റ സമയത്ത് ഇദ്ദേഹം എന്നെ അയാളെ കൊണ്ടാക്കി. പിന്നീട് അയാളെ കൊണ്ട് വന്നിട്ടില്ല. ആ പണി പൂർണ്ണമായിട്ടും എന്നെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോയി, നിങ്ങൾ ഇനി ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഈ സാധാരണ ഈ കൊടുങ്ങൂർ ദേവദാസിൻ്റെ കുറ്റിക്കാരനായിരുന്നു എൻ്റെ പണി. അത് കേരളത്തിൽ കണ്ണൂർ ജില്ല കേരളത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ളൊരു പണി അത്രയും സ്പെഷ്യമായൊരു പണി ഇല്ല എന്ന് തന്നെ പറയാം. പല ക്ഷേത്രം കണ്ട കൂട്ട് പലതും അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 12 ഒരേ രീതിയിൽ എടുത്തതല്ല, 12 കണ്ടിന്യൂസായി പോയിട്ടുമില്ല. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഗ്യാപ്പിൽ ഇവിടെ മെയിനായിട്ട് ചെയ്തത് പിന്നെ പള്ളിക്കര പാക്കത്തപ്പൻ എന്ന് പറഞ്ഞ റൗണ്ട് അമ്പലമാണ്, 2 ആയിടക്കാണ് പിന്നെ നമ്മളെ എംബേറ്റ് കിരാതീശ്വര ക്ഷേത്രം. അത് അമ്പേറ്റ് ആവുന്ന പറയുന്നത്, പക്ഷേ കിരാതീശ്വര ക്ഷേത്രമാണത്. അത് ബലിക്കോട് നമ്മളെ മൂത്താശാരിയാണ് അതിൻ്റെ കുറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ആദ്യം 1 പിന്നീട് ദൈവകൃപയാൽ അത് 2 മാറി.
അമ്പലം പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചു. ചിത്തമ്പലം ബാക്കിയുണ്ട് അവിടെ. പരിവാരത്തെ മുതലകം ക്ഷേത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലക്കണ്ടി, അതായത് ആറിയമട്ട ഇരിവേരി എന്നുള്ള സ്ഥലത്തെ ആൾക്കാർ എന്നെ കാണാനാണ് വരുന്നത് ഈ പരിവാരത്ത്. അപ്പോൾ ഈ ക്ഷേത്രം കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇവനെ കൊടുക്കാതെ പണിയുന്നു. അങ്ങനെ രണ്ട് മൂന്നാളുടെ പേരിൽ വാരി വെച്ച് നോക്കി. അപ്പോൾ എന്നെ തെളിഞ്ഞു. അങ്ങനെ റൗണ്ട് അമ്പലമാണത്. അത് ഒരു തറവാട് സ്വർണപ്രസവ പ്രകാരം ഒരു ഒരു വാണിയ സമുദായത്തിൻ്റെ ക്ഷേത്രമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ അവിടേക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ട് സംഭവിച്ചു. അങ്ങനെ അവിടെ സ്വർണപ്രസവ മുഖാന്തരം അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തെത്തി. ഇപ്പോൾ നാട്ടുകാർ കമ്മിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം 12 ആയിട്ടോ ഇതുവരെ അമ്പലത്തിൻ്റെ രണ്ട് നില പൂർത്തിയായില്ല. അത് കുറച്ചുകൂടി നല്ല കൊത്തുപണിയോടുള്ള അമ്പലമാണ്. അപ്പോൾ അത് ഇന്ന് ഞാൻ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്ന് പറഞ്ഞാൽ ആ അമ്പലം പൂർത്തിയാക്കാനുള്ള ഒരു എന്നാ പറയണ്ട് സാമ്പത്തികമായിട്ട് വളരെ ഇതിലെ പിന്നോക്കമുള്ളത്. അപ്പോൾ എങ്ങനെ പൂർത്തിയാക്കും? അപ്പോൾ ഉള്ളത് പണിയെടുത്താൽ പൂർത്തിയാക്കുമോ? രണ്ട് ഇതുണ്ടായിരുന്നു, ഇടനായി ഉണ്ടല്ലോ. അപ്പോൾ ഒരു നേരം പൊന്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം വരണ്ടേ? പിന്നെ ചുറ്റമ്പലം, നമസ്കാരം ഉണ്ടാവും, ആ ഉപദേവന്മാർ ഇതൊക്കെ സൃഷ്ടിച്ച് കഴിയുമ്പോഴത്തെ കൊല്ലം എനിക്ക് തോന്നുന്നത് നമ്മളെ കാലഘട്ടം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ 10-15 കൊല്ലം ഇന്ന് നീണ്ടുപോയ രക്ഷയുണ്ടായി. ഇപ്പോൾ 13-14 കൊല്ലത്തോളം ആയി ഇപ്പോൾ അമ്പലം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതുവരെ ഒന്നും ആയില്ല. ഈ അമ്പലം പണി എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ തന്നെ അത് മോശമായപ്പോൾ അങ്ങനെ പറയും. നല്ലതാണെങ്കിൽ കുറച്ച് സമയമെടുക്കും, നല്ലതാവണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ എക്സ്പെൻസ് കൂടും. അപ്പോൾ അത് അവർക്ക് ഇവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് ആക്കണമെന്ന് പറയും, അങ്ങനെ ആക്കും. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ ലൈനിൽ ഇന്ന് വരാൻ മടിക്കുന്ന എന്താ കാരണം വെച്ചാൽ, ഇപ്പോൾ എന്നെ ഒന്നാമത് സമൂഹത്ത് ഈ കൂലിപ്പണി എടുക്കുന്നവർക്ക് വിലയില്ല. പിന്നെ ഗവൺമെൻറ് തലങ്ങളിൽ നിന്ന് ഒരു സഹായമോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലുണ്ട്. അത് ആര് സഹായിക്കും, എന്ത് സഹായിക്കും? അപ്പോൾ അങ്ങനെ ഈ അതുകൊണ്ടാണ് ഈ മേഖലയിൽ നിന്ന് ആൾക്കാർ കടന്നു വരാതിരിക്കുന്നത്. അച്ഛൻ കല്ലിൻ്റെ പണി തന്നെയായിരുന്നു. അച്ഛൻ അച്ഛനിപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അച്ഛൻ്റെ അപ്പുറം പണിക്ക് മുമ്പേ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ പോയിട്ട് അങ്ങനെ അച്ഛൻ്റെ അപ്പുറം പോയി പണിക്ക്, സാധാരണ പണിക്കെല്ലാം പോയി അങ്ങനെയുള്ള. ഇപ്പോൾ നാരായണൻ്റെ അപ്പുറം പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. നാരായണ പണിയാണ് അതിൻ്റെ അപ്പുറം. ഓരോടുക്കുന്ന പണിയെല്ലാം കുറച്ച് കണ്ട് ഞാൻ ശരിക്കും മനസ്സിലാക്കി. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് പണിയെടുക്കുമ്പോൾ മേലെടുക്കും. നാരായണൻ്റെ അപ്പുറം പണിക്ക് പോയിട്ടുണ്ട്. പയ്യന്നൂർ തിരുവനന്തപുരം അമ്പലത്തിൽ നാരായണ പണിയെടുത്തിട്ട് ഞാൻ. അപ്പോൾ ആടുന്നില്ല ആ അത് പിന്നെ കണ്ടിട്ട് ആ പണി ഞാൻ ഇയാളപ്പുറം പണിയെടുത്തു, കെട്ടി എല്ലാം ഇതായി. അപ്പോൾ അതിൻ്റെ വളർവ് കബോധം ആ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതിൽ നമുക്ക് മനസ്സിലായി സംഭവം ഇങ്ങനെയാണെന്നുള്ളത്. പിന്നെ മാസങ്ങളോടല്ല എത്രയോ മാസങ്ങളോളം അവിടെ പണിയെടുത്തിട്ടുണ്ട് നാരായണടുക്കാൻ. എന്തായാലും നാരായണനായിട്ടുള്ള ആ ബന്ധങ്ങളിൽ തമ്മിൽ നാരായണനൊക്കെ പറഞ്ഞുതരും. അങ്ങനെ ഞാൻ വേറൊരാളുണ്ട്, അയാൾ മരിച്ചു പോയിപ്പോൾ. പിന്നെ കെട്ടുന്ന ഒരാൾ കുമാരൻ എന്ന് പറഞ്ഞിട്ട് അയാൾ മരിച്ചു. അങ്ങനെ നാരായണൻ എന്തെങ്കിലും സംശയം കൊണ്ട് നാരായണൻ പറഞ്ഞുതരും. അങ്ങനെ ആക്കിയിട്ട് ചോദിച്ചിട്ട് ഇതാക്കിയിട്ട് അങ്ങനെ ആയി. പിന്നെ കണക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഒരു എനിക്ക് എന്തെന്ന് അറിയില്ല. നമ്മൾ വിദ്യാഭ്യാസം കുറവാണ് എങ്കിലും 7-ാം ക്ലാസ് വരെ പഠിച്ചിട്ടു. പക്ഷേ കണക്കിൽ എനിക്കൊരു ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മൊത്തം ഇല്ല കണക്ക് കൂട്ടലും ബാക്കിയുള്ള കാര്യങ്ങളിൽ യവം ഇത് ഇതിലില്ലേ ആ അതിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് എൻ്റെ ഒരു മനസ്സിൻ്റെതായി പറഞ്ഞത് അങ്ങനെ തോന്നി എനിക്കത്. അങ്ങനെ എനിക്കൊരു അങ്ങനെ കിട്ടിയ ആ ഒരു അനുഭവം എനിക്ക് ഉണ്ട് നാരായണനായിട്ടില്ല. അത് കിട്ടി. പിന്നെ കുറേ കുളത്തിൻ്റെ പണി എടുത്തിട്ടുണ്ട്. കിനാത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണ ക്ഷേത്രത്തിൻ്റെ തൊപ്പറപ്പുള്ളവരുണ്ട്, അരയാലും കീഴിൽ എന്ന് പറയും. പിന്നെ ഒറ്റക്കൊലം കഴിക്കുന്ന സ്ഥലം അത്. അവിടെ ഞാൻ പിന്നെ അടിയിൽനിന്നേയും പിന്നെ നീരായത്തിനേയും ഇത് കെട്ടിയിട്ട്, സാറിന് ക്ഷേത്രം കാണാനല്ലേ ചെയ്യൽ, ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ അവിടെ അവിടുന്നാണ് എനിക്ക് ഈ ഇത് കിട്ടിയത്. പട്ടുംപള്ളി കിട്ടിയത് തൽപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിന് ആടത്തെ കമ്മിറ്റി ഇത് കണ്ടിട്ട് എൻ്റെ ആ പണിയായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് കണ്ടുകൊണ്ട് എനിക്ക് അവിടുന്ന് പട്ടുംപള്ളിയും കിട്ടി. പിന്നെ വരരുചി മഹാവിഷ്ണു ക്ഷേത്രം കോറോ, അവിടെ ഒരു കുളത്തിൻ്റെ പണിയെടുത്തിട്ടുണ്ടായി. അവിടുന്ന് അവർ തന്നെ ഇത് ഇതേമാതിരി എനിക്ക് കിട്ടിയത് അറിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ട് അവിടത്തേക്ക് വന്നിട്ട് അങ്ങനെ ആ പണി മുമ്പേ വേറെ ആരോ എടുത്തതാണ് ആ പണി. അത് അവരാ പണി ആൾ നിർത്തിയിട്ട് പോയി ചെയ്യേണ്ടത്. ഇവരിങ്ങനെ അന്വേഷിച്ചിട്ട് അങ്ങനെയാണ് എന്നെ ഒരു ദിവസം അവർ കമ്മിറ്റിക്കാർ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കുളത്തിൻ്റെ ഒരു പണിയുണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അപ്പുറം എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ ദിവസം അവിടെ പോകുന്നു. പോയിട്ട് അവിടുന്ന് അവർ ഇതെല്ലാം താങ്ങിയിട്ട് കണ്ടിട്ടാകുമ്പോൾ അവരെ ഒരു എന്നെ ഏൽപ്പിക്കുന്ന ആ സമയത്ത് പണി അത് വളരെ സുഖമായിട്ട് ഞാൻ നടത്തി. അവിടുന്ന് തന്നെ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീടുന്ന് കുറിഞ്ഞി അന്നൂർ കുറിഞ്ഞി ക്ഷേത്രത്തിൽ നിന്ന് കുളത്തിൻ്റെ പണി ഇവർ നോക്കാൻ വേണ്ടിയിട്ട് വന്നു. വന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞത്, നമുക്ക് ഇങ്ങനൊരു പണിയുണ്ട്, നിങ്ങൾ ഒന്ന് വന്ന് നോക്കണം. അങ്ങനെയാണ് ഇന്ന ദിവസം നിങ്ങൾ പണി സ്ഥലത്തേക്ക് വരണം. അന്ന് ഈ നോട്ട് നിരോധനമുള്ള സമയം ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് അന്ന് ഞാനും എൻ്റെ കൂടെ തന്നെ പണിയെടുക്കുന്നവരും പോയി. അവിടെ പോയിട്ടാകുമ്പോൾ ഈ പണി നമ്മൾ ഏറ്റെടുത്തു തുടങ്ങി. ഏറ്റെടുത്തിട്ട് അവിടെ നമുക്ക് ഒരു അവർ അന്ന് ആ 120 രൂപ അന്ന് അവർ തന്നു. ഇത് 2000 രൂപ നമുക്ക് തന്നു അന്നാണ്. അത് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചില്ലറ മാറ്റാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയും കൂടെ ഉണ്ടായി. അവിടുന്ന് പേക്കടം കുറുവാപ്പള്ളി അവിടെ ഉള്ള കുളം അടുത്ത ഉദ്ഘാടനം ചെയ്തത്.
അത് പറഞ്ഞാൽ അത് രണ്ട് ഭാഗത്തിലേക്ക് കൂടെയാണ് അതിൻ്റെ ഈ ഇറങ്ങേണ്ടത് അതിൻ്റെ സ്റ്റെപ്പ്. പിന്നെ അതുമല്ല അതിന് ഈ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് അതിനെ പ്രത്യേകിച്ചില്ല മറ്റുള്ള കുളത്തിനെക്കാട്ടിങ്ങനെ ഒരു വ്യത്യസ്തമായത് കാണാൻ വേണ്ടിയിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ കബോധം അതിൻ്റെ അടിയിലാണ് മറ്റേ ഇത് ഉത്തരത്തിൻ്റെ അടിയിലാണ് നമ്മൾ ഈ ഇത് വരൽ ഇത് കാല് പറഞ്ഞ സംഭവമുണ്ട്. അത് പറഞ്ഞാൽ പിന്നെ അത് മറ്റില്ല കുളത്തിനെക്കാട്ടിയും എല്ലാ സ്ഥലത്തും ഇത്ര അങ്കുലം വിട്ടിട്ടാണ് ആ സംഭവം ആൾ ഉണ്ടാക്കി കൊടുത്തിനി. പിന്നെ അത് നാസിക നാസിക പറഞ്ഞാൽ നമ്മൾ സാറിന് ഇനി കുളത്തിനൊരു നാസിക പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അത് ചില സ്ഥലത്ത് പറഞ്ഞ മൂലക്കും അത്രയും സാറിന് നാസികമൊക്കെ ഉള്ളു. ഇത് നമ്മൾ എല്ലാ ഇടക്കിടക്കും വെച്ചിട്ട് വ്യത്യസ്തം കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു കുളമായിട്ട് ആ കുളം മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും പോയാൽ നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ പറ്റും. മാണിയാട്ട് തിരുനെല്ലൂർ ശിവക്ഷേത്രം അതിൻ്റെ കുളത്തിൻ്റെ പറഞ്ഞ ഏറ്റവും വലിയ കുളം അത്. അത് പറഞ്ഞാൽ ഏറ്റവും ആഴത്തു നിന്ന് ഏറ്റവും ആഴത്തെന്ന് പറഞ്ഞാൽ അത് കണ്ടത്തിൻ്റെ ഏറ്റവും കുറേ മുകളിലെ ഒരു ഏരിയയിലെ ഇത് അമ്പലമാണത്. അപ്പോൾ കണ്ടം കുറേ താഴെയാണ്. അപ്പോൾ പറഞ്ഞാൽ ഏറ്റവും ആഴത്തിൽ ഇതിൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ സാറേ കുളത്തിനുണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ കറവ് വാർത്ത് കഴിഞ്ഞിട്ട് കറവ് വാർത്തു കറവ് വാർത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു നാല് വരി കെട്ടി അതിനുശേഷമാണ് ഇത് താക്കുന്നു. താക്കുന്ന സമയത്ത് ഞാൻ പിന്നെ കെട്ടിയിട്ടുള്ള പതിൻ്റെ ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് താക്കുന്നു. ആക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഞാനിവിടെ വന്ന സമയത്ത് അവിടുന്ന് എന്നെ വിളിക്കുന്ന അങ്ങോട്ട്. അപ്പോൾ പറഞ്ഞാൽ ഇത് ഇവർ ഈ ജെ സി ബി കൊണ്ട് ഇത് ഉള്ളിൽ നിന്ന് മണ്ണെടുക്കുന്ന സമയത്ത് ഒരു ഭാഗം എളിയിട്ട് കല്ല് കംപ്ലീറ്റ് ഉള്ളിലേക്ക് പോയി പറിച്ചിട്ട് രണ്ടാമത് കെട്ടാൻ പറ്റില്ല അത്. അത് പിന്നെ ഏകദേശം മോട്ടർ വെച്ചിട്ട് മുമ്പിൽ പോകാൻ മറ്റം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി അത് ഒരു ഭയങ്കര വിഷമമുണ്ടായി എനിക്ക്. എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു പണിയെടുത്തിട്ടുമ്പോൾ ഇങ്ങനെ പറ്റിപ്പോയപ്പോൾ വലിയത് അത് നമ്മളെ തകരാറല്ല അത് അവരെ തകരാറാത്. പിന്നെ അത് വലിയ കുളമാണ്. വലിയ കുളം എന്ന് പറഞ്ഞാൽ ഒരു എത്രയോ ഒരു പാട് 1800-2000 കല്ലിൻ്റെ അടുക്ക് തന്നെ വലിയ കല്ല് പോയിരുന്നു. പാവ് കല്ല് 300-350 രൂപ ആ സമയത്ത് ഒരു കല്ലിനുണ്ടായത്. പിന്നെ അതിൽ കണിച്ചുകുളങ്കര ശശി എൻ്റെ സുഹൃത്താണ്. അതുകൊണ്ടാണ് എനിക്ക് അതൊരു തേക്കാത്ത വീടാണ്. ഞാൻ അതിൻ്റെ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഫിനിഷിങ്ങാണ്, ഉള്ള് തേപ്പില്ല പുറത്ത്. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ പണിക്ക് പോയ ഈ കൊറോണ ഈ കൊറോണയുടെ സമയത്തായത് ഞാൻ പണിക്ക് പോയ സമയത്ത് തല ചുറ്റിട്ടാണെന്ന് തോന്നുന്നു വീണു താഴെ. രണ്ടാം നിലയും താഴെ വീണിട്ട് എൻ്റെ ഈ കയ്യിര ഇടത്തെ കയ്യിര എല്ലിപ്പോൾ പൊട്ടിയിട്ടായില്ല, ഇപ്പോൾ സ്റ്റീലായില്ലിപ്പോൾ. അപ്പോൾ അതിന് അന്നേരം എൻ്റെ മരുമക്കളും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അതിനെ അന്നേരം എടുത്ത് കൊണ്ടുപോയി ആശുപത്രിയിലും കൊണ്ടുപോയി എ കെ ജിയിൽ കുറേ നാളുണ്ടായി. അത് ഇത് ഇതിൻ്റെ ആ ശശി എന്ന് പറഞ്ഞാൽ പാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു, തന്നിട്ടുണ്ട്. ഓനാണ് എനിക്ക് പൈസ തന്നിട്ടുണ്ട് എൻ്റെ ഫുള്ള് ചിലവാൻ ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ നമ്മളെ മരുമക്കൾ അതിൽ വിട്ടില്ല. ഓൻ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഇത്രയും മാസങ്ങൾ കിടക്കുന്ന സമയത്ത് ഓനൊരു പൈസ എൻ്റെ ഇടാൻ എനിക്ക് വെച്ചിട്ടുണ്ടായി. മറ്റ് നമ്മളെ ഇതായിട്ട് ബന്ധപ്പെട്ട നമ്മളെ കൽപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും ഒരു ഉറുപ്പിയ തന്നിട്ടുമില്ല, ആക്കിയിട്ടുമില്ല. പിന്നെ കുറച്ച് പാർട്ടിക്കാരെല്ലാം സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ആ ഒരു ബന്ധമായിട്ട് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. മറ്റ് ഈ നമ്മളെ മേഖലയിലൊരിതും കിട്ടിയിട്ടുമില്ല. പിന്നെ ഞാനിപ്പോൾ ഇതന്നെ ഇപ്പം ഞാൻ പിന്നെ എൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇനിയെല്ലാം കൊടുത്തിട്ടുണ്ടായി നമ്മുടെ ക്ഷേമയിതിയിൽ. അതുവരെ നമുക്ക് കിട്ടിയിട്ടാണ്, ഇന്നുവരെ കിട്ടിയിട്ടാണ്. കുറേ കൊടുത്തിട്ട് ഏകദേശം ഒരു കൊല്ലത്തിനിടയ്ക്കായി. അങ്ങനത്തെ ഒരു ഭയങ്കര അനുഭവം ഉണ്ട് എന്തായാലും.